പോലീസിനെ അറിയിക്കാതെ ഗവർണറുടെ യാത്ര. കോഴിക്കോട് നഗരത്തിലേക്കാണ് പ്രോട്ടോകോൾ ലംഘിച്ച ഗവർണർ യാത്ര നടത്തിയത്. പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്നും പറഞ്ഞാണ് ഗവർണർ യാത്ര നടത്തുന്നത്. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കിയാണ് ഗവർണറുടെ യാത്ര. എ കെ ലതീഷിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ലതീഷ്, എങ്ങോട്ടേക്കാണ് ഗവർണർ പോകുന്നത്? 12:40 കൂടിയാണ് ഗവർണർ പോലീസിനെ അറിയിക്കാതെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തിയത്. വലിയ സുരക്ഷ പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കി. അദ്ദേഹം ഇപ്പോൾ കടകളിൽ കയറി ആളുകളുമായി സംസാരിച്ചും മറ്റും ഈ മിഠായി തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരാൾ ബോധരഹിതനായി നിലത്ത് വീഴുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും പോലീസും ജനങ്ങളും വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് മിഠായി തെരുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്രതീക്ഷിതമായി പോലീസിനെ അറിയിക്കാതെയായിരുന്നു ഗവർണറുടെ സന്ദർശനം. തിരിച്ച് എപ്പോൾ പോകുമെന്നോ ഭക്ഷണം എവിടെയാണ് എന്നോ അടക്കമുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസുമായി ഗവർണർ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി കോഴിക്കോട് നഗരത്തിലെത്തിയ ഗവർണറെ കൊണ്ട് പോലീസും ജനങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 3:30 കാലിക്കറ്റ് സർവകലാശാലയിൽ സനാതന ധർമ്മപീഠത്തിൻ്റെ സെമിനാറിൽ ഗവർണർക്ക് പങ്കെടുക്കേണ്ടത്. അതുവരെ കോഴിക്കോട് നഗരത്തിൽ നിൽക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി PS കാർത്ത കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആ നിലയിൽ ഒപ്പം BJP പ്രവർത്തകർ വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗവർണർക്ക് അകമ്പടി പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് മിഠായി തെരുവിൽ കാണാൻ കഴിയുന്നുണ്ട്. കീർത്തി, റോട്ടിലേക്ക് ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. വലിയൊരു തിരക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആളുകൾക്ക് അവിടെ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? കീർത്തി, അദ്ദേഹം ഒരു തരത്തിലും ഒരു പരിശോധന പോലും നടത്താത്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നു. ഓരോ കടകളിൽ കയറുന്നു, ഹലുവക്കടകളിൽ കയറുന്നു, മറ്റ് റെഡിമെയ്ഡ് ഷോപ്പുകളിൽ കയറുന്നു. യാതൊരു തരത്തിലും സുരക്ഷാ പരിശോധനയോ മറ്റോ പൂർത്തിയാക്കാനുള്ള സമയം പോലും പോലീസിന് കൊടുക്കാതെയാണ് ഗവർണറുടെ അപ്രതീക്ഷിതമായ കോഴിക്കോട് നഗരത്തിലേക്കുള്ള വരവും മിഠായി തെരുവിലൂടെയുള്ള നടത്തവും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ജനങ്ങൾക്കിടയിലൂടെ താൻ നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ജനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തിനൊപ്പം ചേരുന്നുണ്ട്. BJP സംസ്ഥാന നേതാവ് രഘുനാഥ് അടക്കമുള്ള ആളുകൾ, യുവമോർച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവർണർക്ക് അകമ്പടിയായി ഈ മിഠായി തെരുവിലൂടെ നടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. കടകളിലും മറ്റും കയറി ആളുകളുമായി സംസാരിച്ച് താൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധക്കാർ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഗവർണർ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കീർത്തി, ലതീഷ്, ഇതിപ്പോൾ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ഗവർണർ ഇങ്ങനെ നീങ്ങുമ്പോൾ പോലീസിന് ഒരു മുന്നറിയിപ്പും നൽകുന്നില്ല എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും പോലീസിന് ഇതുവരെ ഒരു മുന്നറിയിപ്പും ഇല്ല. എപ്പോൾ തിരിച്ചു പോകുമെന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പോലും പോലീസുമായി അദ്ദേഹം പങ്കുവെക്കുന്നില്ല. പോലീസിൻ്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ SNPS കാറ്റഗറിയുള്ള ഒരു സർക്കാർ ഒരു ഉദ്യോഗ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പൗരൻ എന്നുള്ള നിലയിൽ പോലീസിന് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ആ നിലയിൽ പോലീസ് ജനങ്ങളിൽ നിന്നും ഗവർണറെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം വളരെ കൃത്യമായി പോലീസ് നിർവഹിക്കുന്നുണ്ട്. എല്ലാ കടകളിലും കയറി ഇറങ്ങി അദ്ദേഹം ആളുകളുമായി സംസാരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു. എന്തായാലും ആ നിലയിലാണ് കോഴിക്കോട് മിഠായി തെരുവിൽ കഴിഞ്ഞ 25-30 മിനിറ്റ് അരമണിക്കൂറോളമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ട് ആ നിലയിലുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. എന്തായാലും ഇവിടെ നിന്നും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ സനാതന ധർമ്മപീഠത്തിൻ്റെ സെമിനാറിലാണ് ഗവർണർക്ക് പങ്കെടുക്കേണ്ടതുള്ളത്. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 ദിവസത്തെ ഒഫീഷ്യൽ പരിപാടി അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ സനാതന ധർമ്മപീഠത്തിൻ്റെ സെമിനാർ മാത്രമാണ്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട്. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും താമസം കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ഒപ്പം കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ SFI പ്രവർത്തകർ ഉയർത്തിയ ബാനറുകൾ ഉൾപ്പെടെ പോലീസിനെയും VCയെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അഴിച്ചു മാറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായി. വലിയ പ്രകോപനം ഉണ്ടാക്കുക എന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്
ഗവർണർ കോഴിക്കോട് നഗരത്തിലേക്കും എത്തിയത്. എന്തായാലും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ആരുടെ ഭാഗത്തുനിന്നും നിലവിലുണ്ടായിട്ടില്ല. ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുന്നു. കേരളത്തിൽ ക്രമസമാധാന തകർച്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രകോപനപരമായ നീക്കങ്ങളാണ് ഗവർണർ ഒന്നിനു പിറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഗവർണറുടെ വില കുറഞ്ഞ വെല്ലുവിളികളെയും